സുകുമാരൻ നായരെ കൊണ്ട് ഇതൊക്കെ പറ്റൂ വെറുതെ ചത്തു മരവിച്ച് കിടന്ന കോൺഗ്രസിനെ ഉണർത്താൻ കഴിഞ്ഞില്ലേ ഏതായാലും നേതാക്കളൊന്ന് ഉണർന്നു അല്ല സുവേട്ടൻ ഉണർത്തി ഇനി ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കൊള്ളണം ശശി തരൂരിനെ തറവാടി നായരെന്നും വിശ്വ പൗനെന്നും വിശേഷിപ്പിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയെയും ഇടിച്ചു താഴ്ത്തി കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ജി സുമാരൻ നായർ നടത്തിയ പ്രതികരണത്തിൽ കോൺഗ്രസിൽ അമർഷം പൊട്ടിയൊഴുകി മറ്റൊരു പാർട്ടിയോടും കാണിക്കാത്ത വിധത്തിൽ സമുദായ നേതാക്കളുടെ പരിധിവിട്ട ഇടപെടലുകളെ വകവച്ചു കൊടുക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം എങ്കിലും കൂടുതൽ വിവാദത്തിന് ഇടം നൽകാതെ അവഗണിക്കാനാണ് നേതൃതലത്തിലെ ധാരണ ആർക്കും വിമർശിക്കാമെന്നും വിമർശനങ്ങളിൽ ഗൗരവമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞൊഴിഞ്ഞു തനിക്കെതിരായ പരാമർശത്തിന് ചെന്നിത്തല കരുതലോടെ മറുപടിയും നൽകി ജി സുമാരൻ നായർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയ പരാമർശമാണ് പാർട്ടിയിൽ ഇപ്പോൾ അടിമൂക്കുന്നത് ശശി തരൂരിൻ്റെ കേരള പര്യടനവുമായി ബന്ധപ്പെട്ട വിവാദം ഒരുവിധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സുകുമാരൻ നായരുടെ ഈ വെടിപൊട്ടിക്കലും കുത്തിതിരിപ്പും തരൂരിനെ പ്രത്യക്ഷത്തിലും ഏ വിഭാഗത്തെ പരോക്ഷമായും പിന്തുണച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുഴുവൻ വന്നത് ഇത് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ കോൺഗ്രസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കും പാർട്ടിയെയും മുന്നണിയെയും പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷങ്ങൾ വല്ലാതെ അകന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് വിലയിരുത്തുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ആ പിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ അതിനിടയിൽ അനാവശ്യ ചർച്ചകളിലേക്ക് പോയി കാര്യങ്ങളെ വഴിതിരിച്ചു വിടേണ്ടെന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കൂട്ടൽ താക്കോൽ സ്ഥാനവുമായി ഇതുപോലെ പണ്ട് സുമാരൻ നായർ രംഗത്ത് വന്നപ്പോൾ കോൺഗ്രസ്സിന് ചില തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകാൻ പ്രധാന കാരണമായി അതും ചില മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സമുദായ നേതാക്കളെ ഇടപെടുവിക്കാതെ കെ കർണാകരൻ്റെ കാലത്ത് സ്വീകരിച്ചിരുന്നത് പോലെയുള്ള സമീപനമാണ് ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യം ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ തോതിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിള്ളലുകൾ വീണിരിക്കുന്നത് അത് പരിഹരിച്ച് എല്ലാവരെയും ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടത് പാർട്ടി തിരിച്ചുവരഞ്ഞവനായി ശ്രമിച്ചുകൊണ്ടിരിക്കെ സോമാരൻ നായരെ പോലുള്ള സമുദായ നേതാക്കന്മാരെ പ്രകോപിച്ച് തിരിച്ചടിക്ക് വഴി വയ്ക്കേണ്ടതില്ലെന്നാണ് പല മുതിർന്ന നേതാക്കളുടെയും നിലപാട് അതിനാൽ ഇത്തരം പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ആവശ്യമാണെന്ന വിലയിരുത്തലോടെ മുന്നോട്ട് പോകുന്നതാണ് അഭികാമ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി യു ഡി എഫ് ആരെയും ഉയർത്തിക്കാട്ടിയിരുന്നില്ല രമേശ് ചെന്നിത്തലയ്ക്ക് പാര ഉമ്മൻചാണ്ടിയെ ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിൽ ഭരണം ലഭിച്ചേനെ എന്ന പരാമർശം സുമാരൻ നായർ നടത്തിയതാണ് ചെന്നിത്തലയെ വലാതച്ചൊടിപ്പിച്ചത് സുവേട്ടൻ്റെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ശശി തരൂർ ആണെങ്കിൽ മാത്രമേ വരുന്ന തിരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് പിന്തുണയ്ക്കൂ ചെന്നിത്തലെയോ സതീഷിനെയോ ചങ്ങനാശ്ശേരിയുടെ ഏഴലത്ത് അടുപ്പിക്കില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് സുഖുവേട്ടൻ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും പാർട്ടിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി നല്ല ചർച്ചകളാണ് നടക്കുന്നത് പലരും പല ആശയക്കുഴപ്പത്തിലാണ് സുഖുവേട്ടനെ കൊണ്ട് ഇതൊക്കെ പറ്റൂ